ഹായ് ഹലോ ഗീതാ ഗോവിന്ദന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഗീതാ ഗോവിന്ദന്റെ എപ്പിസോഡിൽ ആസിഫ് അലി വന്ന് തകർത്ത ആ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആ ഒരു പിറന്നാൾ ആഘോഷം കഴിഞ്ഞു പോയ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഓർമ്മ തൻ്റെ ഫ്രണ്ട്സിനോട് പങ്കുവെക്കുന്ന പ്രിയയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആകെ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ് പ്രിയയുടെ ആ ഒരു 19-ാമത്തെ വയസ്സ്. അതായത് തൻ്റെ ഏട്ടൻ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രിയ അറിഞ്ഞൊരു നിമിഷം കൂടിയായിരുന്നു തൻ്റെ 19-ാം പിറന്നാൾ എന്ന് പറഞ്ഞു ആസിഫ് അലിയുടെ വായിൽ നിന്ന്. തന്നെ ഒരു വിവാഹം പോലും കഴിക്കാത്തത് തൻ്റെ പ്രിയ അനിയത്തിക്ക് വേണ്ടിയാണ്. അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി മുതൽ ഒരിക്കലും താൻ തൻ്റെ ചേട്ടനെ വേദനിപ്പിക്കില്ല. തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഓട്ടോ ഡ്രൈവറിൽ തുടങ്ങി കറി പൗഡർ വിറ്റ് തുടങ്ങി അതിൽ നിന്ന് അതിലൊക്കെ മെച്ചപ്പെടുമ്പോഴും തൻ്റെ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ പാവപ്പെട്ടവരെ മറക്കാതെ അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യാനൊക്കെ നിന്ന ഒരു ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന ആ ഒരു വലിയ ബിസിനസ്സുകാരിലേക്ക് എത്തിയ ഗോവിന്ദ് മാധവിനെ കുറിച്ചുള്ള കഥകൾ ഓരോന്നായിട്ട് ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ ജീവിച്ചത് മുഴുവൻ തൻ്റെ കുടുംബത്തിനും തനിക്കും വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന പ്രിയ ഇനി ഒരിക്കലും ഏട്ടനെ വിഷമിപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു. പക്ഷേ ഏട്ടന് വേണ്ടി അതായത് വിനോദിൻ്റെ കാര്യത്തിൽ ഏട്ടനെ വീണ്ടും വേദനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഏട്ടനെയും തള്ളിപ്പറയാൻ പറ്റില്ല, വിനോദിനെയും തള്ളിപ്പറയാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്നാലും അതങ്ങനെ നിൽക്കുമ്പോൾ പുതിയ അതായത് ഈ തവണത്തെ പിറന്നാളിനുള്ള ആഘോഷം ഒരുങ്ങുകയാണ്. ഇത്തവണ വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. എന്നാലും ഒരു വലിയ സെലിബ്രിറ്റി തന്നെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പുതിയൊരു സെലിബ്രിറ്റി വരുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രൊമോയും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. എന്തായാലും ആസിഫ് അലി വന്നതിനെക്കുറിച്ചുള്ള കഥയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ പുതിയ സെലിബ്രിറ്റി ആരാണ്, ഇനി അങ്ങനെ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്നതിനെ കാണണം. എന്തായാലും ഇന്ന് ശരിക്കും വിനോദിൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു ഇത് പ്രിയയുടെ അടുത്തെത്തുന്നുണ്ട്. പ്രിയയുടെ വണ്ടിക്ക് കുറുകെ ചാടുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭദ്രൻ എന്തായാലും കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ്, ഇടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. എന്തായാലും ഇതിങ്ങനെയൊക്കെ പോകുമ്പോഴും വിനോദ് വലിയൊരു റിസ്ക് എടുക്കാൻ പോവുകയാണ്. പിറന്നാളിന് പ്രിയയുടെ വീട്ടിൽ കയറി പ്രിയയുടെ റൂമിൽ വെച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ ചെല്ലുന്ന വിനോദിന് കാത്തിരിക്കുന്ന എന്താണെന്നൊക്കെ ഉള്ളത് അറിയണം. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു സെലിബ്രിറ്റി കൂടി എത്തുമോ, അതേപോലെ തന്നെ ഈ ചേട്ടൻ്റെയും അനിയത്തിയുടെയും ഈ സ്നേഹബന്ധത്തിന് ഈ വിനോദ് കാരണം ഒരു വിള്ളൽ വീഴുമോ, ചേട്ടൻ കരയാൻ ഈ അനിയത്തി കാരണമാകുമോ, അനിയത്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത്, അനിയത്തിയുടെ കണ്ണ് നിറയരുതെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടന് ഈ അനിയത്തിയായിട്ട് തന്നെ ഒരു വേദന ഉണ്ടാക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്നതിനെ കാണണം. എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രിയയുടെ മുന്നിലേക്ക് ഭദ്രൻ എന്ന് പറയുന്ന ആളും കൂടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പരസ്പരം അവർ അറിയുന്നില്ല എങ്കിൽ കൂടി ഒരു കാശ് തട്ടാനുള്ള ഒരു മാർഗം മാത്രമാണ് അതെങ്കിൽ കൂടി എന്തായാലും ഭദ്രനുള്ള ശിക്ഷ അത് എന്തായാലും കരുതി വെച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ അല്ലെങ്കിൽ അന്ന് അത്രയും വേദനിച്ച് അപമാനിക്കപ്പെട്ട അച്ഛൻ മരിച്ചത് ഒരിക്കലും ഗോവിന്ദന് മറക്കാൻ പറ്റില്ല, പൊറുക്കാനും പറ്റില്ല. അതിപ്പോൾ ആ ഒരു കുടുംബത്തിലെ ആർക്കും അതിന് കഴിയില്ല. അവരെല്ലാവരും ആ ഒരു പകയോടെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു പക അത് വീട്ടാൻ ആ ഒരു പക വീട്ടാനുള്ളതാണ് എന്ന് ഗോവിന്ദൻ അറിയാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയവും സന്ദർഭവും കാത്തു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഗോവിന്ദ് ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ എന്തായാലും പിറന്നാൾ ആഘോഷത്തിൽ ഗീതവും മറ്റുള്ളവരും ഒക്കെ എത്തുമായിരിക്കാം. അപ്പോൾ നമുക്കതൊക്കെ ഇനി ആ ഒരു പിറന്നാൾ ആഘോഷമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ. അപ്പോൾ ആ ഒരു പിറന്നാളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ.